ഛത്തീസ്ഗഡിലെ സുരാജ്പൂരിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് യുവാവിന്റെ മുഖത്തടിച്ച് ജില്ലാ കളക്ടർ. യുവാവിന്റെ ഫോണും കളക്ടർ എറിഞ്ഞ് തകർത്തു. വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് കളക്ടർ രൺബി ശർമ്മ. കളക്ടറെ അടിയന്തരമായി നീക്കം ചെയ്യാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. റോബിൻ ചേരുന്ന വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന്. റോബിൻ, രാജ്യത്ത് പല ഭാഗത്തും കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തും ഈ ലോക്ക്ഡൌൺ കാലത്തും ഇത്തരം കാഴ്ചകൾ, അധികാരികൾ നിയമം ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള പീഡനമുറകൾ നടപ്പിലാക്കുന്നത് കാണാറുണ്ട്. ഇവിടെ ഇപ്പോൾ കളക്ടർ തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? അബ്ജോദ്, ഇന്നലെയാണ് ഛത്തീസ്ഗഡിലെ സുരാജ്പൂരിൽ ഈ സംഭവം ഉണ്ടായത്. ഡിസ്ട്രിക്ട് കളക്ടർ ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ പരിശോധനകൾ മറ്റും നടത്തുകയാണ് ആളുകളുടെ ലോക്ക്ഡൗൺ ലംഘനവുമായി ബന്ധപ്പെട്ട്. ഇതിനിടയിലാണ് സുരാജ്പൂരിലെ നഗരത്തിൽ ഒരു യുവാവിനെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് കളക്ടർ സംസാരിച്ചത്. അപ്പോൾ യുവാവ് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നൽകി. യുവാവിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അദ്ദേഹം, ഈ യുവാവ് 23 വയസ്സുണ്ട്. അദ്ദേഹം മരുന്ന് വാങ്ങുവാൻ ബന്ധപ്പെട്ട ചില കുറിപ്പുകൾ കളക്ടർക്ക് കാണിച്ചു എന്നാണ്. പക്ഷേ കളക്ടർ ആ കുറിപ്പ് വാങ്ങി പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരിച്ച് വാഹനത്തിലേക്ക് നടന്നുപോയി. വീണ്ടും മടങ്ങിയെത്തിയ കളക്ടർ മൊബൈൽ ഫോണിൽ വീണ്ടും രേഖകൾ പരിശോധിച്ചു. പക്ഷേ അതിനുശേഷം ആ മൊബൈൽ ഫോൺ വലിച്ച് നിലത്തേക്ക് എറിയുകയും പൊട്ടിക്കുകയും ചെയ്തു. പിന്നീട് യുവാവിനെ മുഖത്തടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷം അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരോട് യുവാവിനെ മർദ്ദിക്കാൻ ആവശ്യപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവരെ മർദ്ദിക്കുന്നതും ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സംഭവം വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഭാഗത്തുനിന്ന്, അത്രയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടായി, ഹീനമായ നടപടി ഉണ്ടായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയ നേതാക്കളടക്കം ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നീക്കം ചെയ്യാൻ ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വകുപ്പുതല അന്വേഷണത്തിനും ഈ കളക്ടർക്കെതിരെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ തൻ്റെ ഭാഗത്തു നിന്ന് ഈ കുടുംബത്തോടും, ഇത് ഈ യുവാവിനോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നതായും ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. IAS അസോസിയേഷനും ഈ കളക്ടർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കളക്ടർ പറയുന്നത് താൻ യുവാവിന്, 23 വയസ്സുള്ള യുവാവാണ്, യുവാവ് കാണിച്ചത് വ്യാജരേഖകളായിരുന്നു, അതുകൊണ്ട് തന്നെ പക്ഷേ താൻ തല്ലിയതിന് താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു വാദം കൂടി ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ രൺബീറിനെ ഈ സ്ഥാനത്തു നിന്ന്, അതായത് ജില്ലാ കളക്ടറുടെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയും പുതിയതായിട്ട് ഗൗരവ് കുമാർ എന്ന പുതിയ കളക്ടറെ സ്ഥലത്ത് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ചർച്ച തന്നെയാണ് ഈ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമാനമായ സാഹചര്യം നമുക്ക് അറിയാവുന്നതുപോലെ ആദ്യത്തെ ലോക്ക്ഡൗൺ സമയത്ത് വ്യാപകമായ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും ഇതുപോലത്തെ റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ റിപ്പോർട്ടുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലെ സംഭവങ്ങൾ കുറവാണ് ആദ്യത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവം വലിയ ചർച്ചകളിലേക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കും സാധാരണക്കാരുടെ നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വീണ്ടും ഈ കാര്യങ്ങളെല്ലാം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യ സർക്കാർ തന്നെ നടപടിയെടുത്തതോടുകൂടി, മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതോടുകൂടി ഈ വിഷയം ഇപ്പോൾ എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാതെ, എന്തായാലും വലിയ ചർച്ചകളിലേക്ക് പോകാതെ ഇപ്പോൾ എന്തായാലും അത് ഒതുക്കാനായി, അല്ലെങ്കിൽ അത് വിഷയം പരിഹരിക്കാനായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി റോബിൻ, ഇതൊന്നും കണ്ട് ഇവിടെ ആരും പ്രചോദനം ഉൾക്കൊള്ളാതിരുന്നാൽ മതിയായിരുന്നു.